നമുക്ക് ഇനി ഓട്ടോകാഡിന്റെ 3D സെക്ഷനെ കുറിച്ച് പഠിക്കാം. 2D അഥവാ 2D എക്സ് വൈ ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ 3D വ്യൂയിൽ എക്സ് വൈ സെഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. നമുക്ക് 3D ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വർക്ക് സ്പേസ് ചേഞ്ച് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനായി സ്റ്റാറ്റസ് ബാറിൽ വരിക, ഈ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം 3D മോഡലിംഗ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഈ കാണുന്നതാണ് 3D മോഡലിംഗ് വർക്ക് സ്പേസ്. ഹോം ടാബ്, സോളിഡ് ടാബ്, സർഫസ്, മെഷ്, വിഷ്വലൈസ് എന്നീ ടാബുകൾ ഇവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. ഹോം ടാബിൽ മോഡലിംഗ് പാനൽ, മെഷ് പാനൽ, സോളിഡ് എഡിറ്റിംഗ്, ഡ്രോ, മോഡിഫൈ പാനൽസും സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. ഓട്ടോകാഡ് എന്ന സോഫ്റ്റ്വെയറിന്റെ പ്രധാന ഒബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ 2D ഡ്രോയിങ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ്. കൂടാതെ നമുക്ക് ഓട്ടോകാഡിൽ 3D ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ബിൽഡിംഗിന്റെ 3D വ്യൂ നമുക്ക് ഈ ഓട്ടോകാഡിന്റെ 3D സെക്ഷൻ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ നമുക്ക് മെക്കാനിക്കൽ ഡ്രോയിങ്സും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വർക്ക് സ്പേസ് ചേഞ്ച് ചെയ്തെങ്കിലും ഇത് 2D വയർ ഫ്രെയിം എന്ന വ്യൂവിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. നമുക്ക് വ്യൂ ചേഞ്ച് ചെയ്യാം. വർക്ക് സ്പേസിലെ അപ്പർ റൈറ്റ് കോർണറിൽ നാവിഗേഷൻ ബാർ കാണാൻ സാധിക്കുന്നതാണ്. നാവിഗേഷൻ ബാറിലെ വ്യൂ ക്യൂബ് സെലക്ട് ചെയ്യുക. ഈ കാണുന്നതാണ് വ്യൂ ക്യൂബ്. ഈ വ്യൂ ക്യൂബിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു 3D ഡിസ്പ്ലേ ലഭിക്കുന്നതിന് വേണ്ടി ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് എന്ന് എഴുതിയതിന്റെ തൊട്ടു താഴെ SW isometric ബ്രാക്കറ്റിൽ 2D വയർ ഫ്രെയിം എന്ന് കാണാൻ സാധിക്കുന്നതാണ്. SW isometric മീൻ ചെയ്യുന്നത് സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക് എന്നാണ്. 2D വയർ ഫ്രെയിം എന്നാൽ വിഷ്വൽ സ്റ്റൈൽ കൺട്രോൾ ആണ്. കസ്റ്റം വിഷ്വൽ സ്റ്റൈലിലേക്ക് ഒരു ആക്സസ് പ്രൊവൈഡ് ചെയ്യുവാനാണ് 2D വയർ ഫ്രെയിം എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. വ്യൂ കൺട്രോൾസിനെ കുറിച്ചും വിഷ്വൽ സ്റ്റൈൽ കൺട്രോൾസിനെ കുറിച്ചും പിന്നീട് നമുക്ക് വിശദമായി പഠിക്കാം. ആദ്യമായി നമുക്ക് മോഡലിംഗ് എന്ന പാനലിലെ ബോക്സ് എന്ന കമാൻഡിനെ കുറിച്ച് പരിചയപ്പെടാം. ഒരു 3D സോളിഡ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാനാണ് ബോക്സ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. ബോക്സ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ഫസ്റ്റ് കോർണർ സ്പെസിഫൈ ചെയ്യുക, മറ്റൊരു കോർണർ സ്പെസിഫൈ ചെയ്യുക, അതിനുശേഷം ഒരു ഹൈറ്റ് സ്പെസിഫൈ ചെയ്യുക. നമ്മൾ ഇവിടെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് എന്താണ് വിഷ്വൽ സ്റ്റൈൽ എന്ന് നോക്കാം. അതിനായി 2D വയർ ഫ്രെയിം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കോൺസെപ്ഷൽ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ കോൺസെപ്ഷൽ വിഷ്വൽ സ്റ്റൈലിലാണ് നിൽക്കുന്നത്. നമുക്ക് വീണ്ടും വിഷ്വൽ സ്റ്റൈൽ ചേഞ്ച് ചെയ്യുവാൻ കോൺസെപ്ഷൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടുത്ത ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അടുത്ത ഓപ്ഷനാണ് ഹിഡൻ. ഹിഡൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു ഹിഡൻ ഒബ്ജക്റ്റ് ആയി ബോക്സിനെ കാണാൻ സാധിച്ചിരിക്കുകയാണ്. വീണ്ടും അടുത്ത വിഷ്വൽ സ്റ്റൈൽസിനെ കുറിച്ച് പഠിക്കാം. ഹിഡൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. റിയലിസ്റ്റിക് എന്ന വിഷ്വൽ സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്യുക. വിഷ്വൽ സ്റ്റൈൽ മാറ്റുന്നതനുസരിച്ച് നമ്മുടെ വർക്ക് സ്പേസിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ വിഷ്വൽ സ്റ്റൈൽ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവ മാറുമ്പോൾ അതിന്റെ വ്യത്യാസം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് റിയലിസ്റ്റിക് എന്ന വിഷ്വൽ സ്റ്റൈൽ കോൺസെപ്ച്വൽ വിഷ്വൽ സ്റ്റൈലാക്കി ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് വിഷ്വൽ സ്റ്റൈൽ എന്താണെന്നും ഓട്ടോകാഡിൽ 3D ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവ എങ്ങനെയാണ് കാണപ്പെടുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് അനുയോജ്യമായ വ്യൂ കൺട്രോൾസ് തിരഞ്ഞെടുത്തതിന് ശേഷം ഒബ്ജക്റ്റിന്റെ സൗത്ത് വെസ്റ്റ് പൊസിഷൻ, സൗത്ത് ഈസ്റ്റ് പൊസിഷൻ എന്നിവ നമുക്ക് കാണാൻ സാധിക്കും. അതിനായി സൗത്ത് ഐസോമെട്രിക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഒരുപാട് വ്യൂ കൺട്രോൾസ് കാണാൻ സാധിക്കുന്നതാണ്. സൗത്ത് ഈസ്റ്റ് ഐസോമെട്രിക്കിൽ ക്ലിക്ക് ചെയ്യുക. ഒബ്ജക്റ്റിന്റെ സൗത്ത് ഈസ്റ്റ് പൊസിഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വ്യൂ കൺട്രോൾസിനെ കുറിച്ച് നമുക്ക് പിന്നീട് വരുന്ന ക്ലാസുകളിൽ വിശദമായി പഠിക്കാം. നമുക്ക് വീണ്ടും സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക് വ്യൂയിലേക്ക് പോകാം. ഇവിടെ പോയിന്റുകൾ സ്പെസിഫൈ ചെയ്തത് വഴിയാണ് ബോക്സ് ക്രിയേറ്റ് ചെയ്തത്. എന്നാൽ ഒരു പർട്ടിക്കുലർ ഡയമെൻഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്ത ഈ ബോക്സ് ഡിലീറ്റ് ചെയ്യുക. കീബോർഡിലെ ഡിലീറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. ബോക്സ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക.
അതിനുശേഷം ഒരു പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. കമാൻഡ് ലൈനിൽ ക്യൂബ്, ലെങ്ത് എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ക്യൂബ് ഓപ്ഷൻസ് വേണമെങ്കിൽ ക്യൂബ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കമാൻഡ് ലൈനിൽ സി എന്ന ലെറ്റർ ടൈപ്പ് ചെയ്യുകയോ ചെയ്യാം. അതിനുശേഷം ഒരു പർട്ടിക്കുലർ വാല്യൂ കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. 150 സൈസ് ഉള്ള ഒരു ക്യൂബ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ക്യൂബ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. വീണ്ടും ബോക്സ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ഫസ്റ്റ് കോർണർ സ്പെസിഫൈ ചെയ്യുക. നമുക്ക് അടുത്ത ഓപ്ഷനെ കുറിച്ച് പഠിക്കാം. അടുത്ത ഓപ്ഷനാണ് ലെങ്ത്. ലെങ്ത് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ബോക്സ് ലെങ്ത് കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം വിഡ്ത് സൈസ് ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. പിന്നീട് ബോക്സിന്റെ ഹൈറ്റ് കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. കൊടുത്ത ഡയമെൻഷൻ അനുസരിച്ച് ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ്. വരച്ച ബോക്സ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ബോക്സ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് സെന്റർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ബോക്സിന്റെ സെന്റർ സ്പെസിഫൈ ചെയ്യുക. പിന്നീട് നമുക്ക് കമാൻഡ് ലൈനിൽ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ബോക്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ബോക്സ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. അടുത്തതായി ടു പോയിന്റ് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി വീണ്ടും ബോക്സ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് കോർണർ സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം മറ്റൊരു കോർണർ സ്പെസിഫൈ ചെയ്യുക. നമുക്ക് കമാൻഡ് ലൈനിൽ ടു പോയിന്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ടു പോയിന്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഒരു സിംഗിൾ മൗസ് ക്ലിക്കിലൂടെ ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് പോയിന്റും സ്പെസിഫൈ ചെയ്യുക. ഈ രീതിയിൽ ടു പോയിന്റ് മെത്തേഡ് ഉപയോഗിച്ച് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത കമാൻഡിനെ കുറിച്ച് പഠിക്കാം. മോഡലിംഗ് പാനലിലെ അടുത്ത കമാൻഡ് ആണ് സിലിണ്ടർ. മോഡലിംഗ് പാനലിലെ മോർ കമാൻഡ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി ബോക്സ് കമാൻഡിന്റെ തൊട്ട് താഴെ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് സിലിണ്ടർ കമാൻഡ് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. ഒരു 3D സോളിഡ് സിലിണ്ടർ ക്രിയേറ്റ് ചെയ്യാനാണ് ഈ കമാൻഡ് ഉപയോഗിക്കുന്നത്. നമുക്ക് സിലിണ്ടർ കമാൻഡിനെ കുറിച്ച് കൂടുതൽ പഠിക്കാം. അതിനായി സിലിണ്ടർ കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. കമാൻഡ് ലൈനിൽ ശ്രദ്ധിക്കുക. 3P, 2P, TTR, എലിപ്റ്റിക്കൽ എന്നിങ്ങനെ 4 ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. 3P അഥവാ 3-point മെത്തേഡ്, 2P അഥവാ 2-point മെത്തേഡ്, ടാൻജൻഷ്യൽ മെത്തേഡ് എന്നിവ ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. ഒരു സിംഗിൾ ക്ലിക്കിലൂടെ 3-point മെത്തേഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. വീണ്ടും തേർഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. കമാൻഡ് ലൈനിൽ അനുയോജ്യമായ ഒരു പർട്ടിക്കുലർ വാല്യൂ ടൈപ്പ് ചെയ്തു കൊടുക്കുകയോ അല്ലെങ്കിൽ മൗസിന്റെ സിംഗിൾ ക്ലിക്കിലൂടെ ഒരു ഹൈറ്റ് സ്പെസിഫൈ ചെയ്തു കൊടുക്കുകയോ ചെയ്യാം. സിലിണ്ടർ ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും സിലിണ്ടർ കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. 2-point എന്ന മെത്തേഡിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതിനുവേണ്ടി 2-point മെത്തേഡിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ഫസ്റ്റ് എൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് എൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. കമാൻഡ് ലൈനിൽ ആവശ്യമായ ഹൈറ്റ് വാല്യൂ ടൈപ്പ് ചെയ്തു കൊടുക്കുകയോ അല്ലെങ്കിൽ മൗസിന്റെ സിംഗിൾ ക്ലിക്കിലൂടെ ഹൈറ്റ് സ്പെസിഫൈ ചെയ്യുകയോ ചെയ്യാം. ക്രിയേറ്റ് ചെയ്ത സിലിണ്ടറിനെ ഡിലീറ്റ് ചെയ്യുക.
വീണ്ടും സിലിണ്ടർ കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അവയ്ക്കിടയിൽ ടാൻജന്റായി ഒരു സിലിണ്ടർ ക്രിയേറ്റ് ചെയ്യാനാണ് TTR അഥവാ ടാൻജൻഷ്യൽ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അടുത്ത മെത്തേഡാണ് എലിപ്റ്റിക്കൽ. എലിപ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് എലിപ്റ്റിക്കൽ ഷേപ്പിലുള്ള സോളിഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എലിപ്റ്റിക്കൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു എൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. മറ്റൊരു എൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് ആക്സിസ് സ്പെസിഫൈ ചെയ്യുക. അനുയോജ്യമായൊരു ഹൈറ്റ് സ്പെസിഫൈ ചെയ്യുക. ഈ രീതിയിൽ സിലിണ്ടർ കമാൻഡുകൾ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് കോൺ എന്ന കമാൻഡിനെ കുറിച്ച് പഠിക്കാം. സിലിണ്ടർ കമാൻഡിന്റെ തൊട്ട് താഴെയുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കോൺ കമാൻഡ് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. ഒരു 3D സോളിഡ് കോൺ ക്രിയേറ്റ് ചെയ്യാനാണ് കോൺ കമാൻഡ് ഉപയോഗിക്കുന്നത്. കോൺ കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. നമുക്ക് ഒരു പർട്ടിക്കുലർ റേഡിയസിലോ ഡയാമീറ്ററിലോ കോൺ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കമാൻഡ് ലൈനിൽ അനുയോജ്യമായ റേഡിയസ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം കോണിന്റെ ഹൈറ്റ് സ്പെസിഫൈ ചെയ്യുക. ഹൈറ്റ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി അനുയോജ്യമായ ഒരു ഹൈറ്റ് ഡയമെൻഷൻ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മൗസ് ഉപയോഗിച്ച് ഒരു സിംഗിൾ ക്ലിക്കിലൂടെ ഹൈറ്റ് സ്പെസിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കോൺ കമാൻഡിൽ തന്നെ കോൺ ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അവയെ പരിചയപ്പെടാം. കോൺ കമാൻഡിനെ കൂടുതൽ പരിചയപ്പെടുന്നതിന് വേണ്ടി വീണ്ടും കോൺ കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. കമാൻഡ് ലൈനിൽ 3P, 2P, TTR, എലിപ്റ്റിക്കൽ എന്നീ ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കുന്നതാണ്. മൂന്ന് പോയിന്റ്സുകൾ സ്പെസിഫൈ ചെയ്യുന്നത് വഴി കോൺ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് 3P മെത്തേഡ് ഉപയോഗിക്കുന്നത്. എന്നാൽ രണ്ട് പോയിന്റ്സുകൾ സ്പെസിഫൈ ചെയ്യുന്നത് വഴി കോൺ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് 2P മെത്തേഡ് ഉപയോഗിക്കുന്നത്. ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിന് ടാൻജൻഷ്യൽ ആയി കോൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ TTR മെത്തേഡ് ഉപയോഗിക്കുന്നു. എന്നാൽ ബേസ് എലിപ്റ്റിക്കൽ ആയിട്ടുള്ള കോൺ ക്രിയേറ്റ് ചെയ്യുന്നതിന് എലിപ്റ്റിക്കൽ മെത്തേഡും ഉപയോഗിക്കുന്നു. ആദ്യമായി 3P ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. വീണ്ടും തേർഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അനുയോജ്യമായ ഹൈറ്റ് ഡയമെൻഷൻ ടൈപ്പ് ചെയ്ത് നമുക്ക് ഹൈറ്റ് സ്പെസിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ കമാൻഡ് ലൈനിൽ 2 പോയിന്റ്, ആക്സിസ്, എൻഡ് പോയിന്റ്, ടോപ്പ് റേഡിയസ് എന്നീ മൂന്ന് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കുന്നതാണ്. 2 പോയിന്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. ഈ ഒരു രീതിയിൽ കോണിന്റെ ഹൈറ്റ് സ്പെസിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ആക്സിസ് എൻഡ് പോയിന്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം കോണിന്റെ ഒരു ആക്സിസ് സ്പെസിഫൈ ചെയ്യുക. ഈ ഒരു രീതിയിൽ സ്പെസിഫൈ ചെയ്ത ആക്സിസിനനുസരിച്ച് കോൺ ക്രിയേറ്റ് ആകുന്നതാണ്. അടുത്തതാണ് ടോപ്പ് റേഡിയസ് എന്ന ഓപ്ഷൻ. ടോപ്പ് റേഡിയസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അനുയോജ്യമായ ഒരു ടോപ്പ് റേഡിയസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കോൺ ഹൈറ്റ് സ്പെസിഫൈ ചെയ്യുക. ഈ ഒരു രീതിയിൽ അനുയോജ്യമായ ഒരു ടോപ്പ് റേഡിയസ് ടൈപ്പ് ചെയ്ത് കോൺ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി മോഡലിംഗ് പാനലിലെ സ്ഫിയർ കമാൻഡിനെ കുറിച്ച് പഠിക്കാം. അതിനായി മോഡലിംഗ് പാനലിൽ പോവുക. അതിനുശേഷം കോൺ കമാൻഡിന് തൊട്ട് താഴെയുള്ള ആരോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്ഫിയർ കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. മറ്റു കമാൻഡ്സുകളിൽ പഠിച്ച പോലെ 3 പോയിന്റ്, 2 പോയിന്റ്, TTR എന്നീ ഓപ്ഷൻസുകൾ സ്ഫിയർ കമാൻഡിലും കാണാൻ സാധിക്കുന്നതാണ്. സ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സെന്റർ പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം അനുയോജ്യമായ റേഡിയസോ ഡയാമീറ്ററോ നമുക്ക് ടൈപ്പ് ചെയ്ത് നൽകാൻ സാധിക്കുന്നതാണ്. ഡയാമീറ്റർ വാല്യൂ ആണ് നൽകുന്നതെങ്കിൽ D എന്ന ലെറ്റർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻറർ കീ പ്രസ് ചെയ്യുക.
പിന്നീട് അനുയോജ്യമായ ഒരു ഡയാമീറ്റർ വാല്യൂ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. എന്നാൽ റേഡിയസ് വാല്യൂ ആണ് നൽകുന്നതെങ്കിൽ ഡയറക്റ്റ് ആയി റേഡിയസ് വാല്യൂ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കമാൻഡ് ലൈനിൽ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ വായിച്ചു നോക്കിയാൽ വളരെ എളുപ്പത്തിൽ കമാൻഡ്സുകളെ കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഒരു റേഡിയസ് സ്പെസിഫൈ ചെയ്യാനാണ് കമാൻഡ് ലൈനിൽ പറഞ്ഞിരിക്കുന്നത്. അനുയോജ്യമായ ഒരു റേഡിയസ് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യാം. എങ്ങനെയാണ് 3D സോളിഡ് സ്ഫിയർ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് അടുത്ത കമാൻഡിലേക്ക് പോകാം. അടുത്തതാണ് പിരമിഡ് കമാൻഡ്. പിരമിഡ് കമാൻഡ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും മോഡലിംഗ് പാനലിൽ പോവുക. അതിനുശേഷം സ്ഫിയർ കമാൻഡിന്റെ തൊട്ടു താഴെയുള്ള ആരോ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന ലിസ്റ്റിൽ നിന്നും നമുക്ക് പിരമിഡ് കമാൻഡ് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഒരു 3D സോളിഡ് പിരമിഡ് ക്രിയേറ്റ് ചെയ്യാനാണ് പിരമിഡ് കമാൻഡ് സാധാരണയായി ഉപയോഗിക്കുന്നത്. പിരമിഡ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ബേസ് സെന്റർ പോയിന്റ് സ്പെസിഫൈ ചെയ്യുന്നത് വഴിയും കൂടാതെ എഡ്ജ് സൈഡ്സ് എന്നീ രണ്ട് ഓപ്ഷൻസ് വഴിയും പിരമിഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യമായി ഒരു സെന്റർ ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് പിരമിഡ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഒരു സെന്റർ ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം അനുയോജ്യമായ ഒരു ബേസ് റേഡിയസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇൻസ്ക്രൈബ്ഡ് എന്ന ഓപ്ഷൻ കമാൻഡ് ലൈനിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇൻസ്ക്രൈബ്ഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ഇൻസ്ക്രൈബ്ഡ് ബേസ് റേഡിയസ് ആണ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കുക. കമാൻഡ് ലൈനിൽ നോക്കിയാൽ സർക്കംസ്ക്രൈബ്ഡ് എന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സർക്കംസ്ക്രൈബ്ഡ് ഓപ്ഷൻ തെരഞ്ഞെടുത്താൽ നമുക്ക് സർക്കംസ്ക്രൈബ്ഡ് ബേസ് റേഡിയസ് നൽകാനാണ് സാധിക്കുക. സർക്കംസ്ക്രൈബ്ഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അനുയോജ്യമായ ഒരു ബേസ് റേഡിയസ് ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം പിരമിഡിന്റെ ഹൈറ്റ് മൗസിന്റെ ഒരു സിംഗിൾ ക്ലിക്കിലൂടെ സ്പെസിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ 2 പോയിന്റ്, ആക്സിസ് എൻഡ് പോയിന്റ്, ടോപ്പ് റേഡിയസ് എന്നീ ഓപ്ഷൻസുകളും കമാൻഡ് ലൈനിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇവയിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗിച്ചും നമുക്ക് ഹൈറ്റ് സ്പെസിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു സിംഗിൾ മൗസ് ക്ലിക്കിലൂടെ എങ്ങനെയാണ് ഹൈറ്റ് സ്പെസിഫൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അനുയോജ്യമായ ഹൈറ്റ് സ്പെസിഫൈ ചെയ്തതിന് ശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ടോപ്പ് റേഡിയസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് കാണാൻ കഴിയുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ടോപ്പ് റേഡിയസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ടോപ്പ് റേഡിയസ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം ഒരു ഹൈറ്റ് സ്പെസിഫൈ ചെയ്യുക. വീണ്ടും പിരമിഡ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എഡ്ജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പിരമിഡിന്റെ ഫസ്റ്റ് എഡ്ജ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് എഡ്ജ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം അനുയോജ്യമായ രീതിയിൽ ഹൈറ്റ് സ്പെസിഫൈ ചെയ്യുക. മറ്റൊരു പിരമിഡ് ക്രിയേഷൻ മെത്തേഡിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി വീണ്ടും പിരമിഡ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സൈഡ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആവശ്യമുള്ള സൈഡ് നമ്പർ കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. സെന്റർ പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം ഒരു ബേസ് റേഡിയസ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം പിരമിഡിന്റെ ഹൈറ്റ് സ്പെസിഫൈ ചെയ്യുക. നിങ്ങൾക്ക് പിരമിഡ് കമാൻഡിനെ കുറിച്ച് വ്യക്തമായല്ലോ. നമുക്ക് അടുത്ത കമാൻഡിനെ കുറിച്ച് പഠിക്കാം. അടുത്ത കമാൻഡിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി വീണ്ടും മോഡലിംഗ് പാനലിൽ പോവുക. അതിനുശേഷം പിരമിഡിന്റെ തൊട്ടു താഴെയുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത കമാൻഡാണ് വെഡ്ജ് കമാൻഡ്. ഒരു 3D സോളിഡ് വെഡ്ജ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഈ കമാൻഡ് ഉപയോഗിക്കുന്നത്. വെഡ്ജ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ഫസ്റ്റ് കോർണർ സ്പെസിഫൈ ചെയ്യുക. വീണ്ടും സെക്കൻഡ് കോർണർ സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം ഹൈറ്റ് സ്പെസിഫൈ ചെയ്യുക. ഈ ഒരു രീതിയിലാണ് വെഡ്ജ് ക്രിയേറ്റ് ചെയ്യുന്നത്. കൂടാതെ പല ഓപ്ഷൻസുകളും വെഡ്ജ് കമാൻഡിലുണ്ട്. അടുത്തതായി വെഡ്ജ് കമാൻഡിന്റെ കൂടുതൽ ഓപ്ഷൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതിനായി വീണ്ടും വെഡ്ജ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക.
command line il center enna option kaanan saadhikkunnathaanu center enna option therinjedukkuka adinu shesham wedge inde center specify cheyyuka ശ്രദ്ധിക്കുക കമാൻഡ് ലൈനിൽ ക്യൂബ് ലെങ്ത് എന്നീ രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ് ക്യൂബ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്യൂബ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തതിന് ശേഷം അനുയോജ്യമായ ഒരു ലെങ്ത് സ്പെസിഫൈ ചെയ്യുക ഈ ഒരു രീതിയിൽ ക്യൂബിക്കൽ വെഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു അടുത്തതായി വെഡ്ജ് കമാൻഡിന്റെ മറ്റ് ഓപ്ഷൻസുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം അതിനുവേണ്ടി ഈ ഒബ്ജക്ട് ഡിലീറ്റ് ചെയ്യുക വീണ്ടും വെഡ്ജ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഒരു ഫസ്റ്റ് കോർണർ സ്പെസിഫൈ ചെയ്യുക കമാൻഡ് ലൈനിലെ ലെങ്ത് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വെഡ്ജിന്റെ ലെങ്ത് സ്പെസിഫൈ ചെയ്യുക ലെങ്ത് സ്പെസിഫൈ ചെയ്തതിനു ശേഷം വിഡ്ത് സ്പെസിഫൈ ചെയ്യുക പിന്നീട് വെഡ്ജ് ഹൈറ്റ് സ്പെസിഫൈ ചെയ്യുക അടുത്ത കമാൻഡിനെ കുറിച്ച് പഠിക്കാം അടുത്ത കമാൻഡിനെ കുറിച്ച് പഠിക്കുന്നതിനായി മോഡലിംഗ് പാനലിൽ പോവുക അതിനുശേഷം വെഡ്ജ് കമാൻഡിന് തൊട്ട് താഴെയുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യുക അടുത്ത കമാൻഡാണ് ടോറസ് കമാൻഡ് ഡൊനറ്റ് ഷേപ്പിലുള്ള ഒരു 3D സോളിഡ് ക്രിയേറ്റ് ചെയ്യാനാണ് ടോറസ് കമാൻഡ് ഉപയോഗിക്കുന്നത് ടോറസ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക ടോറസ് ക്രിയേറ്റ് ചെയ്യാൻ പ്രധാനമായും 3 ഓപ്ഷൻസുകൾ കമാൻഡ് ലൈനിൽ കാണാൻ സാധിക്കുന്നതാണ് 3 പോയിന്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക വീണ്ടും സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക അടുത്തതായി തേർഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക പിന്നീട് ട്യൂബിന്റെ റേഡിയസ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് നൽകുവാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ 2 പോയിന്റ് ഡയാമീറ്റർ എന്നീ രണ്ട് ഓപ്ഷൻസ് ഉപയോഗിച്ചും ട്യൂബിന്റെ റേഡിയസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് 2 പോയിന്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഒരു ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക അതിനുശേഷം അനുയോജ്യമായ ഒരു സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക ഈ ഒരു രീതിയിലും നമുക്ക് ടോറസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീണ്ടും ടോറസ് കമാൻഡിന്റെ കൂടുതൽ ഓപ്ഷൻസിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം അതിനുവേണ്ടി ഈ കാണുന്ന ടോറസ് ഡിലീറ്റ് ചെയ്യുക വീണ്ടും ടോറസ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതാണ് 2 പോയിന്റ് മെത്തേഡ് 2 പോയിന്റ് മെത്തേഡിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഒരു ഫസ്റ്റ് എൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക വീണ്ടും സെക്കൻഡ് എൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക അതിനുശേഷം ട്യൂബിന്റെ റേഡിയസ് സ്പെസിഫൈ ചെയ്യുക പ്രധാനമായും രണ്ട് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കുന്നതാണ് 2 പോയിന്റ് ഓപ്ഷനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ് അടുത്ത ഓപ്ഷനാണ് ഡയാമീറ്റർ ഡയാമീറ്റർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അനുയോജ്യമായ ഒരു ട്യൂബ് ഡയാമീറ്റർ സ്പെസിഫൈ ചെയ്യുക വീണ്ടും ടോറസ് കമാൻഡിന്റെ മറ്റു ഓപ്ഷൻസുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം ടോറസ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഒരു സെന്റർ പോയിന്റ് സ്പെസിഫൈ ചെയ്യുക അതിനുശേഷം ട്യൂബിന്റെ റേഡിയസ് സ്പെസിഫൈ ചെയ്യുക അടുത്ത കമാൻഡാണ് എക്സ്ട്രൂഡ് മോഡലിംഗ് പാനലിലാണ് എക്സ്ട്രൂഡ് കമാൻഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എക്സ്ട്രൂഡ് കമാൻഡിനെ കുറിച്ച് പഠിക്കുന്നതിനായി റെക്ടാംഗിൾ കമാൻഡ് ഉപയോഗിച്ച് ഒരു റെക്ടാംഗിൾ ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം എക്സ്ട്രൂഡ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക എക്സ്ട്രൂഡ് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക അതിനുശേഷം ഹൈറ്റ് സ്പെസിഫൈ ചെയ്യുക ഈ ഒരു രീതിയിൽ 3D സോളിഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് എക്സ്ട്രൂഡ് കമാൻഡ് ഉപയോഗിക്കുന്നത് എക്സ്ട്രൂഡ് കമാൻഡിന്റെ മോർ ഓപ്ഷൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം അതിനായി റെക്ടാംഗിൾ കമാൻഡ് ഉപയോഗിച്ച് റെക്ടാംഗിൾ ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം എക്സ്ട്രൂഡ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക കമാൻഡ് ലൈനിലെ മോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക
പ്രധാനമായും സോളിഡ്, സർഫസ് എന്നീ രണ്ട് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കുന്നതാണ്. സോളിഡ് ഓപ്ഷൻ ഉപയോഗിച്ച് ഒരു 3D സോളിഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തതായി സർഫസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്ട്രൂഡ് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം അനുയോജ്യമായ ഒരു ഹൈറ്റ് സ്പെസിഫൈ ചെയ്യുക. ഈയൊരു രീതിയിൽ സർഫസ് എക്സ്ട്രൂഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. വീണ്ടും എക്സ്ട്രൂഡ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം കമാൻഡ് ലൈനിലെ ഡയറക്ഷൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഡയറക്ഷന്റെ സ്റ്റാർട്ട് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം ഡയറക്ഷന്റെ എൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. നമുക്ക് അടുത്ത ഓപ്ഷനെ കുറിച്ച് പഠിക്കാം. അടുത്ത ഓപ്ഷനാണ് പാത്ത്. പാത്ത് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ലൈൻ കമാൻഡ് ഉപയോഗിച്ചാണ് ഈ കാണുന്ന ലൈൻ ക്രിയേറ്റ് ചെയ്തത്. ഈ ഒബ്ജക്റ്റ് ആണ് എക്സ്ട്രൂഷൻ പാത്തായി ഉപയോഗിക്കുന്നത്. എക്സ്ട്രൂഷൻ പാത്തായ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. ഈ രീതിയിലും പാത്ത് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് എക്സ്ട്രൂഡ് കമാൻഡ് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത കമാൻഡിനെ കുറിച്ച് പഠിക്കാം. അതിനായി എക്സ്ട്രൂഡ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. അടുത്ത ഓപ്ഷനാണ് ടാപ്പർ ആംഗിൾ. ടാപ്പർ ആംഗിളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആംഗിൾ സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം ഹൈറ്റ് സ്പെസിഫൈ ചെയ്യുക. ടാപ്പർ ആംഗിൾ എന്ന ഓപ്ഷനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ.